മലയാള നാടക സിനിമാ രചനാവഴികളിൽ നാഴികക്കല്ലുകളുമായി തീർന്ന നിരവധി സൃഷ്ടികൾക്ക് പിന്നിൽ പ്രവർത്തിച്ച തോപ്പിൽ ബാസി എന്ന അതുല്യ പ്രതിഭയുടെ മകൻ എന്ന മേൽവിലാസത്തിനപ്പുറത്തേക്ക് പെരുന്തച്ചൻ എന്ന ഒറ്റ ചിത്രത്തിലൂടെ സംവിധാന മികവ് തെളിയിച്ച കലാകാരൻ 1950 ഏപ്രിൽ 8 ആലപ്പുഴയിലെ വള്ളിക്കുന്നത്താണ് തോപ്പിൽ അജയൻ എന്ന അജയൻ ജനിച്ചത്. അമ്മയുടെ പേര് അമ്മിണിയമ്മ. വള്ളിക്കുന്നം KM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിലും ആലപ്പുഴ SD കോളേജിലും നിന്നാണ് അജയൻ പ്രീ ഡിഗ്രി ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഫിലിം ടെക്നോളജിയിൽ ഡിപ്ലോമ നേടിയ ശേഷം ഛായാഗ്രാഹക സഹായി സംവിധാന സഹായി എന്ന നിലകളിൽ തോപ്പിൽ ബാസി പത്മരാജൻ ഭരതൻ വേണു നാഗവള്ളി KG ജോർജ് തുടങ്ങിയവരുടെ കൂടെ സിനിമാ രംഗത്ത് പ്രവേശിച്ചു. 1978 ഭരതന്റെ രതി നിർവേദം എന്ന ചിത്രത്തിന്റെ അസോസിയേറ്റ് സംവിധായകനായിട്ടാണ് അജയന്റെ സിനിമയിലേക്കുള്ള രംഗപ്രവേശം. തുടർന്ന് പല സിനിമകളിലും സംവിധാന സഹായിയായി പ്രവർത്തിച്ച അജയൻ 1990 MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ പെരുന്തച്ചൻ എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനാകുന്നത്. പെരുന്തച്ചൻ എന്ന സിനിമ അദ്ദേഹത്തിന് പ്രശസ്തിയും അംഗീകാരങ്ങളും നേടിക്കൊടുത്തു. മികച്ച നവാഗത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, മികച്ച നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ് എന്നിവ അജയന് ലഭിച്ചു. 1990 ഏറ്റവും ജനപ്രീതിയാർജിച്ച ചിത്രത്തിനുള്ള പുരസ്കാരവും പെരുന്തച്ചനായിരുന്നു. പെരുന്തച്ചൻ എന്ന ചിത്രത്തിനു പുറമെ നിരവധി ഡോക്യുമെന്ററികൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം. 20-ാം നൂറ്റാണ്ട്, മേഘം എന്നിങ്ങനെ ഏതാനും സിനിമകളിൽ അജയൻ അഭിനേതാവുമായിട്ടുണ്ട്. 2010 ചണ്ഡാല ഭിക്ഷുകി എന്ന ഒരു മ്യൂസിക് വീഡിയോയും അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പെരുന്തച്ചനു ശേഷം MT മാണിക്കക്കല്ല് സിനിമയാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അതിന് സാധിച്ചില്ല. അതുപോലെ തോപ്പിൽ ബാസിയുടെ ഒളിവിലെ ഓർമ്മകൾക്ക് ചലച്ചിത്രാഖ്യാനം നൽകാൻ അദ്ദേഹം ശ്രമം തുടങ്ങിയിരുന്നുവെങ്കിലും അതും പല കാരണങ്ങളാലും യാഥാർത്ഥ്യമാകാതെ പോയി. അതിനാൽ അദ്ദേഹത്തിന്റെ ഒരേ ഒരു ചിത്രമായി തീർന്നു പെരുന്തച്ചൻ. 2018 December 13 ശ്വാസകോശാർബുദം ബാധിച്ച് 66-ാമത്തെ വയസ്സിൽ തൻ്റെ സിനിമാ സ്വപ്നങ്ങളും ബാക്കിയാക്കി അജയൻ ഈ ലോകത്തോട് വിട പറഞ്ഞു.